നമസ്കാരം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തെപ്പറ്റിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അഹങ്കാരത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. പൊതുവെ സോഷ്യൽ മീഡിയയിലും കോൺഗ്രസും പ്രതിപക്ഷവും എല്ലാം കഴിഞ്ഞ ദിവസം വ്യാപാരികൾ ഈ നാട്ടിൽ ഒരു സംവിധാനത്തെ വെല്ലുവിളിച്ചു. അതായത് ഈ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്, ഇവിടെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ, ഈ നാട്ടിൽ രോഗവ്യാപനം നിയന്ത്രണവിധേയമാക്കാൻ വേണ്ടി ഒരു സംവിധാനം കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. ആ പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില മുൻകരുതൽ അല്ലെങ്കിൽ ജാഗ്രതാ നടപടികൾ ഈ നാട്ടിൽ സ്വീകരിക്കുന്നുണ്ട്. അത് ആരുടെയും സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അത് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും വിദഗ്ധ സമിതി സർക്കാരിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കാനാണ് ഒരു ഭരണത്തലവൻ എന്ന നിലയ്ക്ക് ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിലുള്ളത്. ആ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ ആരോടും പ്രതികാര ബുദ്ധിയോടുകൂടി ചെയ്യുന്ന സമീപനമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ നാട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ രണ്ടാം തരംഗത്തിൻ്റെ ഒരു കൈപ്പേറിയ അനുഭവം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും തീർന്നിട്ടില്ല. ഒരു ദിവസത്തെ മരണം ഡെയിലി 140-ഉം 150-ലേക്കും എത്തുന്നു. അപ്പോൾ ഈ മരണപ്പെടുന്നവരെല്ലാം അങ്ങ് പോട്ടെ, ഇവിടെ ബാക്കിയുള്ളവർക്ക് എന്ത് വന്നാലും സർക്കാർ അങ്ങനെ അഴിച്ചുവിട്ട കാളയെപ്പോലെ ഈ സമൂഹത്തെ അങ്ങ് തുറന്നുവിടണമെന്ന് ചിലർ വാശി പിടിക്കുന്നുണ്ട്. ഈ വാശി പിടിക്കുന്നവരുടെ ഒരു പ്രത്യേകതരം ശൈലിയുണ്ട്. അതെന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഈ മുന്നിൽ നിന്നവരെയൊന്നും അന്ന് കാണത്തില്ല. അന്ന് പയ്യെ അങ്ങ് എസ്കേപ്പ് ആയി പോയിട്ട് ജനങ്ങളോട് പറയും, കണ്ടോ സർക്കാരിൻ്റെ വീഴ്ച, സർക്കാർ അന്ന് ഇതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നു വിട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ നാട്ടിൽ വീണ്ടും മൂന്നാം തരംഗമുണ്ടായി എന്ന് അന്ന് മാറ്റിപ്പറയുന്ന ടീംസാണ് ഇപ്പോൾ ഈ വ്യാപാരികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉപയോഗിച്ച ഭാഷയാണ് ഇപ്പോൾ പ്രശ്നമായി ഉന്നയിക്കുന്നത്. അങ്ങനെ പറയുന്നവരോടൊരു കാര്യം ചോദിക്കാനുള്ളത്, അതായത് ഈ നാട്ടിലൊരു സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനമായിട്ടൊരു കാര്യം നടപ്പിലാക്കുമ്പോൾ അതിനെ വെല്ലുവിളിക്കാം, അതിനെതിരെ പരസ്യപ്രതിഷേധവുമായി രംഗത്ത് വരാം, അതിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് നാളെ ഞങ്ങൾ ഇത് ചെയ്യുമെന്നൊക്കെ അഹങ്കാരപൂർവ്വം പറയാം. പക്ഷേ അതിന് മറുപടി പറഞ്ഞു പോയാൽ, അതിന് മറുപടി പറഞ്ഞാൽ ഭരണാധികാരി അഹങ്കാരിയാണ്, ധാർഷ്ട്യക്കാരനാണ്, അദ്ദേഹത്തിന് ഇത് പറയാം, അദ്ദേഹം അതിന് മറുപടി പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയായി മാറും. അതാണ് ഈ നാട്ടിലെ ഒരു പൊതു ആചാരം. പറ്റൂലടോ അങ്ങനെയൊന്നും? ഈ നാട്ടിൽ ഒരു പ്രശ്നമുണ്ട്, അതായത് വ്യാപാരികൾ ഉയർത്തുന്ന പ്രശ്നം ന്യായമാണ്, ഒരിക്കലും അതിനെ തള്ളിപ്പറയുന്നൊന്നുമില്ല. അവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യങ്ങൾ അത് അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ട സംഭവം തന്നെയാണ്. പക്ഷേ ആ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്തി ചില ഇടപാടുകൾ നടത്തരുത്. അതിൽ രാഷ്ട്രീയം കലർത്തിയതിൻ്റെ ശബ്ദങ്ങളാണ് ഇപ്പോൾ പുറത്ത് കേൾക്കുന്നത്. ഇപ്പോൾ വി കെ സി മുഹമ്മദ് കോയ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ അനുഭാവമുള്ള അല്ലെങ്കിൽ മുൻ എം എൽ എയും മേയറുമായിട്ടുള്ള വ്യക്തി ഇതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഇതിനെതിരെ നടപടി സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നു എന്ന് പറയുന്നത് താഴെ നിന്നുള്ള അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രഷറാണ്. ഇപ്പോൾ ഈ വ്യാപാരികൾക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ടായിരിക്കുന്ന പ്രതിസന്ധി വാസ്തവമാണ്. അവർ ദുരനുഭവങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ശരിയാണ്, അവർ വളരെയധികം ത്യാഗം സഹിക്കുന്നുണ്ട്, നഷ്ടമുണ്ടായിട്ടുണ്ട്, അവരുടെ ജീവിതം തന്നെ വഴിമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ ഈ വ്യാപാരികളോട് ഇത് അടച്ചിടാൻ പറഞ്ഞത് എന്ത് കാരണത്തിനാണ്? ഇപ്പോൾ ബിവറേജസ് തുറന്നു, മറ്റേത് തുറന്നു, മറിച്ച് തുറന്നു എന്നൊക്കെ ഇവർ ന്യായീകരണങ്ങൾ പറയുന്നു. പക്ഷേ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ബിവറേജസിൽ പോയാണോ തള്ളുന്നത്? ഇവിടെ അതെ, പുരുഷന്മാർ ഉൾപ്പെടെയുള്ളവർ ബിവറേജസുകളിൽ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നുണ്ട്, രോഗവ്യാപനത്തിന് സാഹചര്യമൊരുങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്, ശരിയാണ്. പക്ഷേ അതൊരു സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സാണ്. ഈ നാട്ടിൽ കാണുന്ന കോവിഡിൻ്റെ ചികിത്സയ്ക്ക് മുഴുവൻ സർക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനങ്ങൾ എവിടെ നിന്നാണ് ഫണ്ട് കണ്ടെത്തേണ്ടത്? ഇത്രയും കാലം അടച്ചിട്ടിരുന്നു, തുറന്നുകൊടുത്തു. അപ്പോൾ ഈ പറയുന്ന കടകൾ തുറക്കാൻ അനുവദിക്കാൻ അല്ലെങ്കിൽ അതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവിടെ ഈ പറയുന്ന സ്ത്രീകളും മുതിർന്നവരും വയസ്സായിട്ടുള്ള എല്ലാത്തരം വിഭാഗങ്ങളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് രോഗവ്യാപനം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനാവശ്യമെന്ന് പറയുന്നത് തുറന്ന ചർച്ചയാണ്, അല്ലാതെ വെല്ലുവിളികളല്ല. വെല്ലുവിളിക്ക് മറുപടി പറഞ്ഞാൽ അങ്ങനെ ധാർഷ്ട്യക്കാരനാവുമെങ്കിൽ അങ്ങനെ ധാർഷ്ട്യക്കാരനായി ഇരുന്നാൽ മതി, ഇവിടെ എല്ലാവർക്കും ഉമ്മൻചാണ്ടിയോ എ കെ ആന്റണിയോ ഒന്നും ആകാനൊന്നും പറ്റില്ല. ചിലരുടെ ശൈലി വ്യത്യാസമാണ്, ഒരാളെ എന്തും പറയാം, അയാൾക്കെതിരെ എന്ത് നിലപാടും സ്വീകരിക്കാം, നടപടിയും കൈക്കൊള്ളാം. പക്ഷേ തിരിച്ച് അതിനനുസരിച്ചുള്ള മറുപടി പറഞ്ഞാൽ അത് വലിയ മോശമായി പോകും. ഉത്തരവാദിത്തപ്പെട്ട പദവിയിലാണല്ലോ ഇരിക്കുന്നത്, ശരിയാണ്, ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്ന അദ്ദേഹം ഉപയോഗിച്ച പ്രയോഗം അത് കറക്റ്റാണെന്നൊക്കെ ഈ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയൊക്കെ ആകാം. പക്ഷേ നിങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളിക്ക് മറുപടി പറയാൻ പാടില്ല എന്നുണ്ടോ? അതെന്താ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തി അതിൽ പരിഹാരമുണ്ടാക്കാതെ നിങ്ങൾ വെല്ലുവിളികളുമായി രംഗത്തിറങ്ങുമ്പോൾ അത് അതേപടി അങ്ങ് അനുസരിച്ച് തന്നു, അതാണോ ഈ നാട്ടിലെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത്? അതൊന്നുമല്ല, ആൾക്കൂട്ടം കൂടിയെന്നും ഈ നാട്ടിൽ എല്ലാ കാര്യങ്ങളും അതേപടിയെന്നും നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ കഴിയില്ല.
ഇപ്പോൾ കളക്ടർമാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കർശനമായ നടപടി എടുക്കുമെന്നുള്ള കാര്യം. ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അല്ലെങ്കിൽ വ്യാപാരി വ്യവസായവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഘടനയും ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഇപ്പോഴത്തെ ഈ പ്രതിഷേധത്തോട് എന്തേ യോജിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു വിഭാഗം മാറി നിൽക്കുന്നു? അപ്പോൾ ഈ പറയുന്ന ടി നസറുദ്ദീന്റെയൊക്കെ രാഷ്ട്രീയ ബന്ധം എന്തെത്രോളമാണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ നാട്ടിൽ നിങ്ങൾ കയ്യൂക്ക് കാണിച്ച് ഇതൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് ഒരു കാലത്തും അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല. ഇവിടെ ഈ സംവിധാനം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടത്തെ രോഗവ്യാപന തോത് തടയാൻ വേണ്ടി തന്നെയാണ്. ഒരുപക്ഷെ വീണ്ടും രോഗവ്യാപനം ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ബാധ്യതയും സർക്കാരിന് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഏതൊക്കെ തരത്തിൽ അത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി വേണം ആ പ്രശ്നത്തെ പരിഹരിച്ചെടുക്കാൻ. അല്ലാതെ വെല്ലുവിളിക്കും, ഞങ്ങൾ നാളെ തുറന്നു കാണിക്കും, ഏറ്റുമുട്ടും, പോലീസിനെ നേരിടും, ഇവിടുത്തെ ഭരണ സംവിധാനത്തെ നേരിടും എന്നൊക്കെ നിങ്ങൾ ഇത്തരത്തിൽ വാചകം അടിച്ചിട്ട് നിങ്ങളുടെ ജീവിതം വഴിമുട്ടിയ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യേണ്ട സമീപനം ഇതല്ല തന്നെ. ഒരാളെ വെല്ലുവിളിക്കാം, തിരിച്ച് മറുപടി പറഞ്ഞുകൂടാ എന്ന് പറയുന്നത് ഈ നാട്ടിൽ ഏകാധിപത്യത ഒന്നുമല്ല. നിങ്ങൾക്ക് പറയാമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട കസേരയിൽ ഇരിക്കുന്നവർക്ക് അതിന് തിരിച്ചും മറുപടി നൽകാം. വെറുതെ ആവശ്യമില്ലാതെ സംഭവങ്ങളെ വഷളാക്കി നിങ്ങൾ തന്നെ ആ പ്രശ്നത്തെ രൂക്ഷമാക്കിയിട്ടും നിങ്ങൾക്ക് രണ്ട് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ കിട്ടുമ്പോൾ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ ഈ പ്രശ്നത്തെ നയപരമായാണ് പരിഹരിക്കേണ്ടത്. നയപരമായി പരിഹരിക്കണമെങ്കിൽ ആശയപരമായിട്ടുള്ള ചർച്ചകൾ നടക്കണം. അതിന് ബന്ധപ്പെട്ടവരോട് നിങ്ങൾ സമീപിക്കുകയാണ് വേണ്ടത്. അല്ലാതെ തെരുവിലിറങ്ങി ഈ പ്രകടനവും കാണിച്ചിട്ടും നിങ്ങൾ ചില മേഖലകളിൽ കുറച്ച് രാഷ്ട്രീയ സ്വാധീനമുള്ളവരെയും മുൻനിർത്തി ചില ഗിമ്മിക്സൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇളകിപ്പോകുന്നവരല്ല ഈ നാട്ടിലെ സംവിധാനങ്ങളെന്ന് തിരിച്ചറിയുന്നതായിരിക്കും ഓരോരുത്തർക്കും നല്ലത്.